ചെർപ്പുളശ്ശേരി ടൗണിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് അപകടം. രണ്ട് ബൈക്കിലും രണ്ട് കാറിലും ഒരു ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്റ്റാൻഡിൽ നിന്നും ബസ് എടുത്ത ഉടനെയായിരുന്നു അപകടം. ബൈക്ക് യാത്രക്കാരനായ ശേഖർ, സ്കൂട്ടർ യാത്രക്കാരനായ അബൂബക്കർ എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ ചെർപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സ തേടി. വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. അപകടത്തെ തുടർന്ന് ടൗണിൽ ഗതാഗത തടസ്സവും നേരിട്ടു. ടൗണില് ട്രാഫിക് ജാമായിരുന്നു. അപ്പൊ ട്രാഫിക് ജാമിൽ നിൽക്കുക, മൊത്തത്തിൽ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് അവിടെ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്ത്. അപ്പോ ഒരു സൗണ്ട് കേട്ടുള്ളൂ പറയുന്നു. അപ്പൊ ഒരു ബസ് ഞങ്ങളൊരു 2-3 ബൈക്ക് പുറകിലുണ്ടായിരുന്നു. ഈ എല്ലാ വണ്ടികളും ഇടിച്ച് തെറ്റിച്ച ബസ്സിന് പോകുന്നു. ബസ് ബ്രേക്ക് പോയി എന്ന് പറയുന്നുണ്ട്, പക്ഷേ റണ്ണിങ്ങിലുള്ള വണ്ടിയല്ലേ ബ്രേക്ക് പോയാൽ പ്രശ്നമുള്ളൂ. സ്റ്റില്ലായി നിൽക്കുന്ന ഞങ്ങൾ കാലുകുത്തി നിൽക്കുക. അപ്പോൾ ആ ബസ്സും അതേ സ്പോട്ടിൽ തന്നെ അതേമാതിരി സ്റ്റില്ലായി നിൽക്കുന്ന വണ്ടിയാവില്ലേ? പിന്നെ അതെങ്ങനെ ബ്രേക്ക് പോയിട്ട് വന്നിരിക്കുന്നത്? അത് ക്ലച്ച് ഡ്രൈവറെ ഫാൾട്ട് എന്തോ പറ്റിയിട്ടുണ്ടാവും. ക്ലച്ച് നിന്ന് കാല് സ്ലിപ്പാകും, എന്തോ ചെയ്തിട്ടുണ്ടാവും. ബ്രേക്ക് പോയതാ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. റണ്ണിങ്ങിലുള്ള വണ്ടിയാണ് ബ്രേക്ക് പോയാൽ കിട്ടാതി. ഇപ്പോൾ സ്റ്റില്ലായി നിൽക്കുകയാണ്, എല്ലാവരും കാലുകുത്തി നിൽക്കുക. ഞങ്ങളവിടെ മുന്നത്തെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി കാലുകുത്തി നിൽക്കുക. ഒരു 5-6 വണ്ടിയിൽ അടിച്ച് തെറിപ്പിച്ച് ആർക്കെന്താ പറ്റിയെന്ന് അറിയില്ല. സെക്കൻഡ് എൻ്റെ കാലിനെന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്, എൻ്റെ സ്ക്രാച്ച് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദന കുറച്ച് കൂടുതലായി വരുന്നുണ്ട്. നടത്തുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മകനും ഉണ്ടായിരുന്നു. പക്ഷെ മകനൊന്നും പറ്റിയില്ല. മകൻ തെറിച്ച് റേറ്റിലേക്ക് ചാടി. സ്കൂട്ടി ആവുന്നുണ്ട്, ഫ്രണ്ടിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഞാൻ ബാക്കിലിരുന്നു, ഞാൻ വണ്ടീൻ്റെ അടിയിൽ പൊട്ടു. അതായത് സ്കൂട്ടിൻ്റെ അടിയിൽ കാല് കുടുങ്ങിപ്പോയി. ആ സ്കൂട്ടിയിൽ പുറകിന്നാ വന്നടിച്ചു കേട്ടോ. പുറകിൽ നിൽക്കുന്ന ബസ്സാണ് ഇടിച്ചു തെറിപ്പിച്ച് വന്നത്. അല്ല മുന്നിൽ നിന്ന് The real beauty in your heart. Bocce Golden Diamonds. Buy now, pay later.